നമ്പ്യാർ. പതിനഞ്ച് ലക്ഷത്തിന്റെ മയക്ക് മരുന്ന് പിടിച്ചു. കവറത്തി കവറത്തി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിൽ നിന്ന് കസ്റ്റംസ് ഓഫീസർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം 15 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ തുടങ്ങിയ മയക്ക് മരുന്നുകൾ പിടികൂടി. കള്ളക്കടത്ത് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. കഷ്ടം, ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യ എന്നുള്ള ഒരു സ്റ്റേജായി. മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവ് അനന്തൻ നമ്പ്യാർ ജയിൽ ചാടി മദ്രാശി ആസ്ഥാനമാക്കി കള്ളക്കടത്തും കൊലപാതകങ്ങളും നടത്തി കുപ്രസിദ്ധി ആർജിച്ച അനന്തൻ നമ്പ്യാർ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിൽ ചാടി കടന്നു കളഞ്ഞു. തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും അനന്തൻ നമ്പ്യാരെ വീഴ്ത്താനുള്ള വല വീശിക്കഴിഞ്ഞുവെന്ന് പോലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തോ, അനന്തൻ നമ്പ്യാരെ, എന്നെ തല്ലല്ലേ? ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടോ? ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനാ, പ്രഭാകരൻ നമ്പി. ഞാനങ്ങ് ഭയന്ന് പോയല്ലോടോ. ഇങ്ങനെ ഭയന്ന് ഭയന്ന് അതാ അകത്തായത്. ഡോ, കള്ളക്കടത്തും കൊലപാതകമൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം, ഞാൻ അനുഭവിച്ചതിന്റെ 100-ൽ 1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്നി എത്തേനെ. 2 മലയാളി സേടികളാ മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്ന എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് എന്റെ അടവൊന്നും ഫലിച്ചില്ല. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് പ്രഭാകര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാതെ? കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനുണ്ട്? ആ അങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഞാൻ ജയിലില്ല എന്നറിഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താ അകത്തായ വിവരം ഞാൻ അറിയുന്നത്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നു. ഏ നോക്ക്. ഓ മൈ ഗോഡ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ എന്നെ പറ്റി പോലീസ് നിന്ന് വരെ യാതൊരു സംശയവും ഇല്ല. അനാഥ മന്ദിരം കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ചൊരു മാറുവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട്. ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോൾ ആവശ്യം. ഒളിച്ചിരിക്കാൻ്റെ ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിയിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. എന്താ എന്നാ ഞാൻ ചെന്ന് പോലീസിന് വിടി കൊടുക്കട്ടെ. അതാ നല്ലത്. ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താൻ ഒക്കത്തില്ല. താൻ്റെ കാര്യം ചെയ്യും. എന്റെ കൊപ്രാക്കളത്തിൽ പോയി നിൽക്കി. പക്ഷേ താൻ അടിമുടി ഒന്ന് മാറണം. എന്നുവെച്ചാ? എന്നുവെച്ചാ വേഷം മാറണം. തലയിൽ ഒരു വിഗ് വെക്കണം. ഒരു താടി വേണം. പിന്നെ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കും പോലുള്ള തൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റണം. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലേ, ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ, മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? അങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാകളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ആരേത്? ആരാണെന്ന് തന്നോടെ ചോദിച്ചത്? എങ്ങനെ താരം അകത്ത് കയറി? ഞാൻ പിന്നെ അപ്പാരതമ്പി എന്റെ സ്നേഹിതനാ. അമ്മ, എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി. ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ? ആ, നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു. അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. ഇയാൾ ഇട്ടിരിക്കുന്ന എന്റെ കുപ്പായല്ലേ? ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? എബ്രാഹിം കുട്ടി, സൈക്കിൾ റെഡി. എടാ തങ്കപ്പ, നീ എങ്ങോട്ടാ? എബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. ആ കൊപ്ര കൊപ്ര. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. തോഴിത്തിരി ചാണം വരാനുണ്ട്. ഒത്തിരി ദൂരം പോണോ? അടുത്ത കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ, പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. അല്ല, പറഞ്ഞേ ഉള്ളൂ. ആ, ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ചേട്ടന്റെ നാടവിടാ? എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. ചേട്ടൻ ഇറങ്ങിക്കോ. ഇവിടെയാണോ? അതെ. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. ഇല്ല. ഇല്ല. സൗഭാഗ്യം മനു തുറക്കും, സന്താപം തമ്പകടക്കും. സൗഭാഗ്യം മനു തുറക്കും, സന്താപം തമ്പകടക്കും. തെറ്റാതെ ഭാവി ചൊല്ലും പക്ഷിശാസ്ത്രം, ഇത് തെന്നാശിക്കുറവന്റെ ഭാഗ്യസൂത്രം.